നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ട് സർക്കാരിന്റെ. അങ്ങനെയാണ് ഇവിടെ സർക്കാരിന്റെ പ്രവൃത്തികളും. ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ വിമർശിച്ച് ഹൈക്കോടതി. ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള CPI നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിലാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലെക്സ് അടിച്ചത് എന്തിനാണെന്നും ദേവസ്വം ബെഞ്ച് ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരനും ട്രസ്റ്റിയുമാണെന്നും അല്ലാതെ ഉടമസ്ഥനല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. സർക്കാരിനും ദേവസ്വം ബോർഡിനും അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങളെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റേതാണ് നിരീക്ഷണം. അമ്പലങ്ങൾ ഫ്ലെക്സ് വെക്കാനുള്ള സ്ഥലമല്ല, ഭക്തർ വരുന്നത് ഭഗവാനെ കാണാനാണ്. ഫ്ലെക്സിലുള്ളവരുടെ മുഖം കാണാനോ ഫ്ലെക്സിലുള്ള ർക്ക് അഭിവാദ്യം അർപ്പിക്കാനോ അല്ല ക്ഷേത്രോപദേശക സമിതിയുടെ ജോലി ഇതല്ലെന്നും കോടതി പറഞ്ഞു. ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന പണം ഉപയോഗിച്ചല്ല ഫ്ലെക്സ് അടിക്കേണ്ടത്. ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരനും ട്രസ്റ്റിയുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അല്ലാതെ ഉടമസ്ഥനല്ല. ശബരിമല ഇടത്താവളമായ ക്ഷേത്രത്തിൽ ഇതുപോലെ ഫ്ലെക്സ് അടിച്ചു വെച്ചതിന് പകരം ആ പണം കൊണ്ട് അന്നദാനം നടത്തിയാൽ അത് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മറ്റു ക്ഷേത്രങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് അതിനുള്ള ചുമതല നൽകി. മുഖ്യമന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എന്നിവരുടെ ഫോട്ടോയുള്ള ഫ്ലെക്സ് ബോർഡാണ് ആലപ്പുഴ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നത്. സംഭവം വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, തിരുവനന്തപുരം മഞ്ചൂർ റോഡ് അടച്ച് CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗം നടത്തിയതിലും ഇന്ന് കോടതിയിൽ നിന്ന് സർക്കാരിന് കണക്കിന് കിട്ടി. കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും കോടതി ഇലക്ഷൻ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും പരാമർശം. വിഷയത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്ന് അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. CPM നടപടിക്കെതിരെ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജി പരിഗണിച്ച കോടതി ആരാണ് ഇത്തരത്തിൽ അനുമതി നൽകിയതെന്നും ചോദിച്ചു. യാതൊരു കാരണവശാലും റോഡുകൾ കെട്ടിയടക്കരുതെന്ന് കോടതി മുൻ ഉത്തരവുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അനുമതി കൊടുക്കുന്നത് ആരാണെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്, അവർക്കെതിരെ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ടതായി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എവിടെ നിന്നാണ് ഇത്തരം യോഗങ്ങൾ നടത്താൻ അധികാരം കിട്ടുന്നത്? സർക്കാർ എന്തുകൊണ്ട് വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല? എറണാകുളത്തടക്കം CPM സമ്മേളനങ്ങളുടെ പേരിൽ വഴിയോരങ്ങളിലടക്കം രാത്രി ദീപാലങ്കാരമാണ്. ഇതിനൊക്കെ വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നും കോടതി ചോദിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച മഞ്ചൂരിൽ CPM മഞ്ചൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് റോഡ് കൊട്ടിയടച്ച് ദിവസം മുഴുവൻ യാത്രക്കാരെ വലച്ച സംഭവം വലിയ ചർച്ചയായിരുന്നു. ജില്ലാ കോടതിയും നിരവധി കീഴ്ക്കോടതികളും മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഉൾപ്പെടെയുള്ള അനവധി പേർ സദാ വന്നുപോകുന്ന റോഡിലാണ് ദിവസം മുഴുവൻ നീണ്ടുനിന്ന ഈ നിയമലംഘനം നടന്നത്. അപ്രതീക്ഷിതമായ റോഡ് അടച്ചത് മൂലം വഴിയിൽ കുടുങ്ങേണ്ടി വന്നവരിൽ സ്കൂൾ കുട്ടികളും രോഗികളും കോടതികളിൽ എത്തിപ്പെടേണ്ടവരും ഉണ്ടായിരുന്നു. മഞ്ചൂർ പോലീസ് സ്റ്റേഷന് തൊട്ടു മുൻപിലായിരുന്നു സ്റ്റേജ് കെട്ടി പ്രസംഗവേദി തയ്യാറാക്കിയിരുന്നത്. സമ്മേളനത്തിന് പുറമെ നാടകവും അവിടെ നടന്നു. സംഭവത്തിൽ വിമർശനം ഉയർന്നതോടെ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു.